ഭാരതത്തെ ലോകത്തിൻ്റെ മുമ്പിൽ തുറന്ന് കാണിച്ച് ഈ രാഷ്ട്രത്തിൻ്റെ മഹത്വം, 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ദേവഭൂമിയുടെ മഹത്വം ലോകത്തെ അറിയിച്ച സ്വാമി വിവേകാനന്ദൻ 154 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജനിച്ച് ലോകമെമ്പാടും ചെന്ന് ഒരു ഭിക്ഷുവായി 39 വർഷം കൊണ്ട് ചെയ്തു തീർക്കാവുന്നതിൻ്റെ 100 ഇരട്ടി ചെയ്തു തീർത്ത് അടുത്ത 500 വർഷത്തേക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് ശിഷ്യഗണത്തെ അറിയിച്ച് അത് പ്രാവർത്തികമാക്കാൻ മാത്രം നിർദ്ദേശിച്ച സ്വാമി വിവേകാനന്ദൻ്റെ പേരിലുള്ള വിവേകാനന്ദ കേന്ദ്രം അവിടെ 1986 പ്രതിഷ്ഠിച്ച ഭാരതത്തെ ലോകജനതയുടെ മുമ്പിൽ പുണ്യമായ താമ്പാളത്തിൽ, സ്വർണ താമ്പാളത്തിൽ, സ്വർണ തളികയിൽ സമർപ്പിച്ച ആ സ്വാമി വിവേകാനന്ദൻ്റെ ചിത്രം ഇന്ന് 2019 മെയ് 31 ഭാരതത്തെ ഭാരതമാക്കാൻ പ്രതിജ്ഞയെടുത്ത ധീര ജനത തിരഞ്ഞെടുത്ത 353 പേര് ഈ രാഷ്ട്രത്തിൻ്റെ ഭരണസാരഥ്യം വഹിക്കുന്ന ദിവസത്തിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഈ ചിത്രവും ഈ വരികളും ഓരോ ഭാരതീയനും ആവേശോജ്വലമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് വിവേകാനന്ദ കേന്ദ്രയുടെ, സ്വാമി വിവേകാനന്ദൻ്റെയും ഏകനാഥ റാനഡേജിയുടെയും വാസസ്ഥലം. സ്വാമി വിവേകാനന്ദൻ ആത്മീയമായിട്ടിവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഏകനാഥ റാനഡേജിയുടെ ഭൗതിക ശരീരം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. സ്വാമി വിവേകാനന്ദൻ ഭാരതത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയെങ്കിൽ ഭാരതത്തിൻ്റെ ഭരണത്തെ ഇന്ന് ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ശ്രീ നരേന്ദ്രൻ എന്ന വിവേകാനന്ദൻ ജനിച്ച നരേന്ദ്രമോദി എന്ന ഭാരതത്തിലെ പ്രധാനമന്ത്രി ആ ദൗത്യം നിർവഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. പ്രണാമം.